സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ വിനു സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാട് എവിടെയെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാട് ഇത് കേരളത്തിലെ കേരളത്തിലെന്നല്ല ഇന്ത്യ ഒട്ടാകെ എല്ലാ കാലഘട്ടത്തിലും സി പി എമ്മിന്റെ നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് നിങ്ങളെ സന്ദർശിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ റെയിൽവേ ബഡ്ജറ്റ് പുറത്തു വന്നതിന് ശേഷം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പീപ്പിൾസ് ഡെമോക്രസിയിൽ അഥവാ സി പി എമ്മിന്റെ ദേശീയ മുഖപത്രത്തിൽ എഴുതിയത് ഇത് ഭൂമി തട്ടിപ്പാണ് എന്നുള്ള നിലപാടായിരുന്നു നേരത്തെ ബഹുമാനായ ശ്രീ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഭൂമി ഏറ്റെടുക്കലിലെ തുകയുമായി ബന്ധപ്പെട്ട തർക്കം എന്നുള്ള വാദം ശരിയല്ല ഇവരുടെ ആദ്യത്തെ വാദഗതി പീപ്പിൾസ് ഡെമോക്രസിയിൽ അച്ചൂരി എഴുതിയത് ഇത് ഭൂമി തട്ടിപ്പാണ് എന്നുള്ളതാണ് രണ്ട് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി സെഖാവ് ചിത്തരഞ്ജൻ്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ മന്ത്രി അന്ന് അന്ന് രാജ്യസഭയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെയാണ് ആ പ്രസംഗം പീപ്പിൾസ് ഡെമോക്രസിയിലും വന്നിട്ടുണ്ട് ദ വീക്ക് വാരികയിലും വന്നിട്ടുണ്ട് ഏത് ദിവസം എന്നറിയോ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി അദ്ദേഹം പറയാണ് ട്രെയിൻ ഓടിക്കാൻ രാജ്യം വളർച്ച നേടിയിട്ടില്ല ഇത് സമ്പന്നന്മാരുടെ പദ്ധതി കെ എൻ ബാലഗോപാൽ രാജ്യസഭയിൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഇനി പീപ്പിൾസ് ഡെമോക്രസിയിൽ സീതാറാം യെച്ചൂരി അല്പം കൂടി കടത്തി പറഞ്ഞു ഈ സഖാവ് കോടിയേരി പറഞ്ഞതുപോലെ അല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് രാജ്യത്തെ ഏ മോശപ്പെട്ട പദ്ധതി സഖാ യെച്ചൂരിയുടെ വാക്കാ ഈ പറയപ്പെടുന്ന സ്പീഡ് ട്രെയിൻ ഇത് രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട പദ്ധതിയാണ് ഇത് നഷ്ട കച്ചവടമാണ് ഇത് ദൂർത്താണ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ കൊള്ളയാണ് പീപ്പിൾസ് ഡെമോക്രസി ബൈ സീതാറാം യെച്ചൂരി ഡേറ്റഡ് ഏകദേശം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഇനി തീർന്നില്ല ഏറ്റവും കൂടുതൽ കർഷക മാർച്ച് ദേശാഭിമാനി കേരളത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ട് എട്ടാം ജൂലൈ എട്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം എട്ടാം തീയതി നിങ്ങൾക്കറിയോ അവിടെ ബോംബെയിലെ അഹമ്മദാബാദ് മുംബൈ തീരത്തെ കർഷകരും ആദിവാസികളും നടത്തിയ പ്രൊട്ടസ്റ്റിനെ സംബന്ധിച്ച് ദേശാഭിമാനി എഴുതി അറിയോ കർഷക മാർച്ച് ഐതിഹാസിക സമരം എന്നിട്ട് പറയുന്നു അറുന്നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ ഭൂമി നഷ്ടപ്പെടുകയാണ് ആദിവാസികളുടെ കൃഷി നശിക്കുന്നു എന്നിട്ടോ ഇത് സമ്പന്നന്മാരുടെ പദ്ധതിയാണ് ജോയിൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കർഷകരുടെയും സി പി എമ്മിൻ്റെ കർഷക സംഘത്തിൻ്റെയും ജോയിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം അവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ മാത്രം പ്രശ്നമല്ല ആദിവാസികളുടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ജോയിൻ കൺവെൻഷനെ കുറിച്ച് പറഞ്ഞു കൃഷിഭൂമി വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇത് മുതലാളിമാരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു അതാണ് വേറൊരു വൈരുദ്ധ്യം ഇനി നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട പത്ത് മെഗാ പ്രോജക്റ്റുകൾ ഈ രാജ്യത്ത് നാശം വിതയ്ക്കും സീതാറാം യെച്ചൂരി പീപ്പിൾസ് ഡെമോക്രസിയിൽ അഥവാ ഇംഗ്ലീഷ് ദേശാഭിമാനിയിൽ എഴുതിയതാണത് ഇനി അൻപത്തിനാലായിരം കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നത് പദ്ധതിയാണ് അഹമ്മദാബാദ് സൂററ്റ് പദ്ധതി പറഞ്ഞതാരെന്നറിയോ പിന്നെ ദി ദി ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയ സീതാറാം യെച്ചൂരിയുടെ ലേഖനം അൻപത്തിനാലായിരം കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നത് പദ്ധതി ഈ രാജ്യത്ത് മഹാരാഷ്ട്രയിൽ ദുരിതം വിതയ്ക്കും പ്രകൃതി ഉണ്ടാക്കും സീതാറാം യെച്ചൂരി തീർന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൃത്യമായി എന്ന് പറയുകയാണ് അദ്ദേഹം പറയാണ് ഇത് പ്രകൃതി നാശത്തിനും മഹാരാഷ്ട്രയിലെ തീരാ വെള്ളപ്പൊക്കത്തിനും കാരണമായി തീരും സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന മഹാരാഷ്ട്രയിലെ പത്രങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ട്വീറ്റിൽ സീതാറാം യെച്ചൂരി കൃത്യമായിട്ട് തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു ഇത് രാജ്യത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ല മുതലാളിമാർക്ക് വേണ്ടിയുള്ള പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയപ്പോൾ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് വീണ്ടും വിശദമായി ട്വീറ്റ് ചെയ്തിരിക്കുന്നു എതിരായി ട്വീറ്റ് ചെയ്തിരിക്കുന്നു സീതാറാം യെച്ചൂരി ഏറ്റവും അവസാനം ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ലേഖനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിലാണ് അത് പീപ്പിൾസ് ഡെമോക്രസിയിലാണ് ഇത് ഭരണപരാജ ശ്രദ്ധിച്ച് കേൾക്കണേ ബിരുജി ഇത് ഭരണപരാജയം മറച്ചു വെച്ചുകൊണ്ട് പ്രതാപം കാണിക്കാനുള്ള പദ്ധതി ശ്രദ്ധിക്കോ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയം മറച്ചു വെച്ചുകൊണ്ട് വ്യാജ പ്രതാപം കാണിക്കാനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരിയുടെ ട്വീറ്റാണ് ഞാൻ ഡേറ്റ് വഴി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഇതിനകത്ത് ഇപ്പോൾ തരാം ബട്ട് ദ ഗവൺമെൻറ് ദ പ്രയോറിറ്റി ഓഫ് പ്രയോറിറ്റി ഈസ് ഫാൻസി ബുള്ളറ്റ് ട്രെയിൻ ഫാൻസി കൃത്യമായി ശ്രദ്ധിക്കുക ഫാൻസി ആൻഡ് ലൈഫ്സ് ഓഫ് മില്ലിയൻസ് ഹു കമ്മ്യൂണിറ്റ് ഇൻ ഓർഡർ ദെയർ ലൈവ്ഹുഡ്സ് നോട്ട് സേഫ്റ്റി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മൂന്ന് നാല് പി എമ്മിന് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അപ്പോൾ മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആണോ ആ ഗവൺമെന്റിനായി സി പി എം കർഷകരെ ഇളക്കി വിടുന്നു പൊതുസമൂഹത്തെ ഇളക്കി വിടുന്നു പീപ്പിൾസ് ഡെമോക്രസിയിൽ ചർച്ച വെക്കുന്നു എതിർക്കുന്നു ഈ രാജ്യത്തെ പത്ത് പ്രോജക്റ്റുകളെയും എതിർക്കുന്നു സി പി എം എന്നാൽ ഇവിടെയോ ഇവിടെ മുതലാളിത്തം പ്രശ്നമല്ല കണ്ടൽക്കാട് പ്രശ്നമല്ല അരുവികളും തോടുകളും നികത്തുന്ന പ്രശ്നമല്ല പാറ പൊട്ടിക്കൽ പ്രശ്നമല്ല വൻ മതിലായി മാറുന്ന പദ്ധതി പ്രശ്നമല്ല പാരിസ്ഥിതിക ആഘാത പഠന പ്രശ്നമല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഡീറ്റെയിൽഡ് ഈ പറയപ്പെടുന്ന പ്രോജക്ടിൻ്റെ റിപ്പോർട്ട് സഖാവ് കോടിയേരി പോലും ഞാൻ വെള്ളി വിളിച്ച് പറയാ സഖാവ് കോടിയേരി പോലും ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല ഇത് പുകമറയാണ് ഇത് ഇരട്ടത്താപ്പാണ് ഒന്നുകിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിലപാട് ഇതാണെന്ന് പറഞ്ഞ് അതിൽ നിൽക്കണം അല്ലെങ്കിൽ ആ നിലപാട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ടുള്ള നിലപാടാണ് എന്നാൽ ഭരണപക്ഷത്തായപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് തിരുത്തി പറയണം ഈ സി പി എമ്മിൻ്റെ വൈരുദ്ധാത്മക നടപടി എത്രയോ കാലമായി നമ്മൾ കാണുകയാണ് പറഞ്ഞ്